നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ നടനാണ് സുരേഷ് ഗോപി. മമ്മൂട്ടി മോഹൻലാൽ സൂപ്പർ താരങ്ങൾക്കൊപ്പം തന്നെ മലയാള സിനിമയിൽ നിരവധി ആരാധകരുള്ള ആക്ഷൻ ഹീറോ ആണ്. മാത്രമല്ല മലയാളത്തിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള താരങ്ങളാണ് സുരേഷ് ഗോപിയും കൃഷ്ണകുമാറും. ഇപ്പോഴത്തെ സുരേഷ് ഗോപി പുറത്തുള്ള ഡൽഹി ഓർമ്മകൾ പങ്കുവച്ചിരിക്കുകയാണ് നടൻ കൃഷ്ണകുമാർ. തിരുവനന്തപുരത്ത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ വീടെങ്കിലും തങ്ങൾ ഒത്തുകൂടുന്നത് മിക്കപ്പോഴും ഡൽഹിയിൽ വെച്ചാണെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കൃഷ്ണകുമാർ ഇക്കാര്യം പറയുന്നത്. സുരേഷ് ഗോപിയും ഡൽഹിയും പിന്നെ ഞാനും. ഡൽഹി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലവും ധാരാളം സുന്ദര ഓർമ്മകൾ സമ്മാനിച്ച ഇടവുമാണ്. 1983 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാനായിട്ടാണ് ഡൽഹിയിൽ ആദ്യമായി എത്തുന്നത്. വിജയ് ചൗക്ക് മുതൽ ഇന്ത്യ ഗേറ്റ് വരെ ആണ് മാർച്ചിങ്. അത് കഴിഞ്ഞ് ഇരുവശത്തുമുള്ള പുൽത്തകിടയിൽ ഇരുന്ന് ഭക്ഷണം. ഒരു വർഷം കഴിഞ്ഞു 1984 പാരാ ജമ്പിങ്ങിനായി ആഗ്രയിൽ പോകും വഴി ഡൽഹിയിലേക്ക്. പിന്നീട് 1993 തണുപ്പുള്ള ഡിസംബർ മാസം വീണ്ടും ഡൽഹിയിലെത്തി. അന്നാണ് ആദ്യമായി സുരേഷ് ചേട്ടനെ കാണുന്നതും പരിചയപ്പെടുന്നതും. ഡൽഹിയിൽ കാശ്മീരം സിനിമയുടെ ലൊക്കേഷനിൽ പോകാനിറങ്ങുമ്പോൾ രഞ്ജിത്ത് ഹോട്ടലിന്റെ പടികളിൽ വെച്ച് 6'3" ഉയരമുള്ള ആ സുന്ദര സൂപ്പർ സ്റ്റാർ മുന്നിൽ നിൽക്കുന്നു. ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു, ആദ്യ സിനിമയല്ലേ, കലക്കണം. ടി വിയിൽ കണ്ടിട്ടുണ്ട്, ഓൾ ദി ബെസ്റ്റ്. അനുഗ്രഹങ്ങളും അഭിനന്ദനങ്ങളും ആവോളം തന്നു ചേട്ടൻ നടന്നു നീങ്ങി. സുരേഷ് ചേട്ടനും ഞാനും തിരുവനന്തപുരത്ത് വളരെ അടുത്താണ് താമസം. മക്കൾ ചെറുതായിരിക്കുമ്പോൾ ബർത്ത്ഡേ പാർട്ടികൾക്കും ഒത്തുകൂടും. രാധികയും സിന്ധുവും ഒക്കെ കാണാറുണ്ട്. എന്നാൽ സുരേഷ് ചേട്ടനെ ഞാൻ കൂടുതലും കണ്ടിരുന്നത് ഡൽഹിയിൽ നിന്നാണ്. സുരേഷ് ചേട്ടൻ നായകനായ ഗംഗോത്രിയുടെ ഷൂട്ടിങ്ങിനായി ഡൽഹിയിൽ വെച്ച് വീണ്ടും ഒത്തുകൂടി. സലാം കാശ്മീരിനായി പോകുമ്പോഴും ഡൽഹി എയർപോർട്ടിൽ കണ്ടുമുട്ടി. അവിടുന്ന് ശ്രീനഗറിലേക്ക് ഒരുമിച്ചായിരുന്നു യാത്ര. ഒപ്പം സംവിധായകൻ ശ്രീ ജോഷിയും. കാലങ്ങൾ കടന്നുപോയി, സുരേഷ് ചേട്ടൻ MP. സ്വർണ ജയന്തി സദനിൽ താമസമാക്കിയ സമയം ഞാൻ രാജസ്ഥാനിൽ ശ്രീ മേജർ രവി മോഹൻലാൽ ചിത്രമായ 1971 ഷൂട്ടിങ്ങിനായി രാജസ്ഥാനിൽ പോകും വഴി സുരേഷ് ചേട്ടൻ ഡൽഹിയിലേക്ക് ഫ്ളാറ്റിൽ താമസിച്ചിട്ടാണ് പോയത്. ഇറങ്ങുമ്പോൾ പറഞ്ഞു, തിരിച്ച് കേരളത്തിലേക്ക് പോകുമ്പോൾ സമയമുണ്ടെങ്കിൽ ഇതുവഴി വന്ന് ഇവിടെ തങ്ങിയിട്ട് പോകാം. അങ്ങനെ സംഭവിച്ചു. തിരിച്ചു വന്നപ്പോൾ അവിടെ താമസിച്ചിട്ടാണ് മടങ്ങിയത്. വീണ്ടും നാളുകൾക്ക് ശേഷം ഇന്നലെ സുരേഷ് ചേട്ടൻ വിളിച്ചു, എടാ നീ ഡൽഹിയിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങുവാ. അങ്ങനെ വീണ്ടും ഡൽഹിയിൽ വെച്ച് വീണ്ടും ഒരു കണ്ടുമുട്ടൽ. കുറേയധികം സംസാരിച്ചു, പഴയ കഥകൾ പറഞ്ഞു, ഒരുപാട് ചിരിച്ചു. ഇറങ്ങുമ്പോൾ ചോദിച്ചു, നീ ഇനി എന്നാ ഡൽഹിയിലേക്ക്? എൻ്റെ മനസ്സിൽ അപ്പോൾ ഒരു ചോദ്യം വന്നു, ഷെടാ തിരുവനന്തപുരത്ത് വെച്ച് എന്തോ കാണാമെന്ന് എന്തുകൊണ്ട് ചോദിച്ചില്ല? എന്താണോ എന്തോ, തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ എന്തരോ എന്തോ. ഹാ, ഡൽഹിയെങ്കിൽ ഡൽഹി, അവിടെ ആയാൽ എന്താ, കണ്ടാൽ പോരെ എന്നാണ് കൃഷ്ണകുമാർ കുറിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.